ആഘോഷമൊക്കെ മലയാളി വാർത്ത എല്ലാ പ്രേക്ഷകരുടെയും ഒപ്പം ആഘോഷിക്കുകയാണ്. എല്ലാ കൊല്ലം നമ്മൾ നിങ്ങളോടൊപ്പമാണ് നമ്മുടെ ഓണം. അതുപോലെ തന്നെ നമ്മളും ചെറുതായിട്ട് ആഘോഷങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇത്തവണത്തെ മലയാളി വാർത്ത ഓണാഘോഷത്തിൻ്റെ പൂരം ഇവിടെ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. കളികളും അതുപോലെ തന്നെ ആഘോഷങ്ങളും സദ്യയുണ്ണലും ഒക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് ആഘോഷങ്ങളിലേക്ക് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ഈ അത്തപ്പൂക്കളമൊക്കെ ഒരുക്കിയത് നമ്മുടെ കോർ ഇൻഫോടൈമിൻ്റെ ഗായത്രി ചേച്ചിയുടെ ഇത് ഒരു ലീഡർഷിപ്പിലാണ് ഒരുക്കിയത്. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു അത്തപ്പൂക്കളം? വളരെ നന്നായിരുന്നു, വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനുഭവമായിരുന്നു. ഞങ്ങൾ രാവിലെ പോയിട്ട് ഫസ്റ്റ് ടൈമിലത്തെ ഓണമാണ്. എൻജോയ് ചെയ്തു നന്നായിട്ട്. അത്തം ഇടുന്നത് രാവിലെ വന്നിട്ട് ആ ഒരു രാവിലത്തെ ഒരു വൈബും നല്ലൊരു ലൈറ്റിങ്ങും എന്താ, പക്ഷെ മഴ ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് അത്തം ഇട്ടത്. എല്ലാവരും നല്ല കോപ്പറേറ്റീവ്. അപ്പോൾ മലയാളി വാർത്തയുടെ ഓണാഘോഷത്തിൻ്റെ തുടക്കമായിരുന്നു ഇവിടെ നിന്ന്. ഇനി അടുത്ത അത് വടംവലിയും അതുപോലെ തന്നെ കസേരകളിയും അങ്ങനെ നിരവധി കായിക പരിപാടികളൊക്കെ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഡോണൽ ചിക്കൻ ഡോണ എത്രാമത്തെ ഓണാഘോഷം അടിപൊളി, നല്ല അടിപൊളി സദ്യ ഒക്കെ ഉണ്ട്. അയ്യ ഇതിനേക്കാൻ വയ്യ, സദ്യ ഉണ്ട്, നമുക്ക് അതൊക്കെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടിയിലേക്ക് പോവാം. അതിന് മുന്നേ നമുക്ക് ടീച്ചറിനോട് ചോദിക്കാം. ടീച്ചർ നമ്മുടെ ടീച്ചർ ഓണാഘോഷം എല്ലാവർക്കും മലയാളി വാർത്തയുടെ ഹാപ്പി ഓണം. തിരക്കിനിടയിൽ ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ഓണം പറഞ്ഞിട്ട് എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. ഓക്കെ ശരി ശരി, അവിടെ ധൃതി പിടിച്ച ഓടുകയാണ് അന്ത്യ ചേച്ചി. ഇപ്പൊ കസേര കളിക്ക് ഒന്നാം സമ്മാനം കിട്ടിയ മെർലിൻ ചേച്ചി, വളരെയധികം സന്തോഷമുണ്ട്. കസേരകളിൽ ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മലയാളി വാർത്തയുടെ എല്ലാ പ്രേക്ഷകർക്കും
ഓണാശംസകൾ എല്ലാവരും നല്ല നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ഓണമായിരിക്കട്ടെ ഇത്തവണ. എല്ലാവരും ഇപ്പം അതിൻ്റെ കളീൻ്റെ ഹാങ് ഓവറിലാണ്. ഞങ്ങൾ പകുതി ഗെയിംസൊക്കെ കളിച്ചിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഏതായാലും ഇനി ഞങ്ങൾ വടംവലി കാര്യങ്ങളിലോട്ടൊക്കെ കടക്കാൻ പോവുകയാണ്. സദ്യയൊക്കെ കഴിച്ച് എല്ലാം അടിപൊളിയായിട്ട് പോവാണ്. ഹാപ്പി ആണോ ചേച്ചി? എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? അടിപൊളി അടിപൊളി. രണ്ടാമത്തെ ഓണമാണ് മലയാളി വാർത്തയിൽ വന്നിട്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു. സദ്യ അതിഗംഭീരമായിരുന്നു. പിന്നെ ബലൂൺ ചവിട്ടി പൊട്ടിക്കലിന് ഫസ്റ്റ് കിട്ടിയ ആൾ ഞാനാണ്, വിജയിയാണ്. അടിപൊളി, ഹാപ്പി ഓണം. ഇപ്പോൾ ഓണമായിട്ട് നമ്മൾ പലരും പല സൈഡിൽ ചെതറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ആൻസി ഉണ്ട്. ആൻസി എന്താണ് ഇത്രത്തവണത്തെ ഓണം ഇതുവരെയൊക്കെ? സന്തോഷമുണ്ട്. എല്ലാവരും ഒന്നിച്ചുകൂടി ഇങ്ങനെയൊക്കെ ആഘോഷിക്കുമ്പോൾ പിന്നെ ഗെയിംസ് കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇനി അങ്ങോട്ടല്ലേ ഓണം നാളുകൾ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. ആൻസി, നമ്മുടെ മലയാളി വാർത്തയുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഈ ഒരു നമ്മൾ വയനാട് ദുരന്തമൊക്കെ നമ്മൾ നേരിട്ടു. അപ്പോൾ ആ ഒരു വിഷമം നമുക്ക് ഒരു സൈഡ് നിൽപ്പുണ്ടെങ്കിൽ പോലും ഈ ഒരു സന്തോഷം നാൾ നമുക്ക് വളരെ കുറച്ച് നിമിഷങ്ങളിലേ സന്തോഷിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ദുഃഖങ്ങളും മറന്ന് എല്ലാവരും സന്തോഷിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എത്രാമത്തെ ഓണം മലയാളി വാർത്തയിൽ? അഞ്ചാമത്തോണാണ് ആൻസി ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ എഡിറ്ററാണ് വൈശാഖേട്ടൻ. അപ്പോൾ ചേട്ടൻ ആദ്യത്തെ ഓണമാണ് ഇവിടെ. ചേട്ടാ, എൻ്റെ ആദ്യത്തെ ഓണമാണ്. ഞാൻ എന്തോന്ന് പറയാൻ, പ്രത്യേകിച്ച് അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇത് എത്രാമത്തെ ഓണം ഇവിടെ? അഞ്ചാമത്തെ. അഞ്ചാമത്തെ ഓണം നിഞ്ചേട്ടൻ സീനിയറാണ്. അതെ, എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. സദ്യ കഴിച്ചായിരുന്നു? ആ, സദ്യ കഴിച്ചു. നന്നായിരുന്നു. Ready, one, two, three, start.